श्रीगेटा अभी महलमोन कार्तोची रंडालकुम कृतिकला कायरे कहाना बटील अड़ने सोशिचा ड्राइव इधर पदवीलम स्पीड कोरचे कुंजल पड़े एल्लावरुम पिनेलु उंडा नल्ल बोधम उंडायिरुन्नु ഇടയ്ക്ക് പാഞ്ഞു വന്നൊരു ലോറി ഇടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ബോധം തെളിയുമ്പോ എവിടെയാ? അല്ല, കുഞ്ഞ്, കുഞ്ഞ്, കുഞ്ഞ് ഇവിടെ ഇല്ലേ? അറിയില്ല, ഡോക്ടർ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഇനി ഇടിയുടെ ആഘാതത്തിൽ കുഞ്ഞിന് എന്തെങ്കിലും ഒന്നും പറ്റില്ല അബി. ഡോക്ടറോടൊന്ന് ചോദിക്കേ കുഞ്ഞിന്റെ കാര്യം. ഇനി ഡോക്ടറുടെ മറുപടി നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തതാണെങ്കിൽ വയ്യേ ശ്രീയേട്ട, എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയമില്ല എനിക്ക്. ഏയ്, ഒന്നും സംഭവിക്കില്ല അബി. കുഞ്ഞിനെ ദൈവങ്ങൾ കൈവിടില്ല. പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെ സംഭവിച്ചല്ലോ എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ഞാൻ ഡോക്ടറെ അടുത്ത് പോയി വിവരം അറിഞ്ഞിട്ട് വരാം. കുറച്ച് ക്രിട്ടിക്കലാണ് അവസ്ഥ. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ശരി ശരി. ഡോക്ടർ, തിരക്കിനിടയ്ക്ക് കുഞ്ഞിന്റെ വീടും തിരക്കാൻ വിട്ടുപോയി. കുഞ്ഞിന് എന്തെങ്കിലും? കുഞ്ഞോ? കുഞ്ഞിവിടെ എത്തിയിട്ടില്ല. എത്തിയിട്ടില്ലെന്നോ? ഞാൻ പിന്നെ അപ്പോഴത്തെ ഓട്ടത്തിനിടയിൽ അതേപ്പറ്റി ചിന്തിച്ചതുമില്ല. ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളവരെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമമായിരുന്നു. അല്ല, കുഞ്ഞിനെ പറ്റി ആരും ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, ശ്രീയേട്ടനൊന്നും അറിയില്ല. ഈ സിറ്റുവേഷൻ അതേപ്പറ്റി നല്ല ബോധമുണ്ടാകണം അബിക്ക്. ഇടിയുടെ ആഘാതം വളരെ വലുതായിരുന്നു. അങ്ങനെ വരുമ്പോൾ കുഞ്ഞിനെന്ത് സംഭവിക്കും? ഇത്രയും വലിയ ആക്സിഡന്റിൽ നിന്ന് ഡെലിവറി കഴിഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രമായ കുട്ടികൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ തെറിച്ചു വീണിട്ടുകൂടി അങ്ങനെ വീഴുന്നത് പരിക്കേൽക്കാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കാം. എങ്കിലും സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാഹചര്യം ഏതായാലും പിടിച്ചു നിൽക്കണമെന്ന്. ഞാനിപ്പോ തന്നെ ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് പോവാണ് ഡോക്ടർ. അങ്ങനെ കുഞ്ഞ് അവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ എത്തിയെന്നെ. അപ്പോ ആരും ഒന്നും കണ്ടില്ലാന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. കുഞ്ഞുങ്ങൾക്ക് പാല് പോലും കുടിക്കാതെ മണിക്കൂറുകൾ അതിജീവിക്കാൻ കഴിയും. പിന്നെ ഇവിടെ ആക്സിഡന്റ് ഉണ്ടായതുകൊണ്ട് ഒരു പ്രവചനവും നടത്താൻ പറ്റുന്നില്ല. എല്ലാം ദൈവത്തിന്റെ കൈകളിലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പോയിട്ട് വിളിക്കാം. ശരി. അല്ല, ഇനി ആരെങ്കിലും ഇടയ്ക്ക് മോളെ എത്തിച്ചു കാണോ? ഡോക്ടർ ചിലപ്പോ കാണാതെ പോയതാണെങ്കിലും. അങ്ങനെ ഒരു കേസ് ഇവിടെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരി, ഞാൻ പോയിട്ട് വരാം. ശരി. ബാലയുടെയും അവളുടെ അമ്മയുടെയും നില ഗുരുതരമാണ്. കുഞ്ഞിനെ കാണാനില്ല, കുഞ്ഞിവിടെ എത്തിയിട്ടില്ലെന്ന്. എത്രയും പെട്ടെന്ന് ആക്സിഡന്റ് നടന്ന സ്പോട്ടിൽ എത്തണം സർ. അബോധാവസ്ഥയിൽ തുടരുന്ന ബാലയെ ഒന്ന് കാണാൻ പോലും ഡോക്ടർ അനുവദിച്ചിട്ടില്ല. അവൾക്ക് ബോധം വീഴുമ്പോ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കാൻ എനിക്ക് കഴിയണം. ചന്ദ്ര, കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും വിവരം പറയാൻ കഴിയണം. വാ, പോവാം. Thank you.
അപകടം നടന്ന വാഹനത്തിലും പരിസരത്തും തിരഞ്ഞു സർ. കുട്ടിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ആക്സിഡന്റ് ആയ സമയത്ത് ഓടിയെത്തിയ ആളുകളും കുഞ്ഞിനെ കണ്ടിട്ടില്ല. പിന്നെ പിന്നെ കുഞ്ഞ് എവിടെ പോവാനാ? നമുക്ക് നോക്കാം സർ. എവിടെയാ എവിടെയാ കാർ കിടക്കുന്നത്? റോഡിന്റെ ഒഴിഞ്ഞ കോണിലോട്ട് മാറ്റിയിട്ടിരിക്കുക സർ. വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് പൊളിച്ചു നോക്കി, എന്നിട്ടും കുഞ്ഞ് അതിലില്ല സർ. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബോഡിയെങ്കിലും കിട്ടേണ്ടതല്ലേ? എവിടെയാ സ്പോട്ട്? പ്ലീസ് കം. എല്ലായിടവും അരിച്ചു പറക്കി നോക്കണം സർ. എവിടെയെങ്കിലും കുഞ്ഞിനെ കാണാതിരിക്കില്ല. നല്ല അപകടമായിരുന്നു. എങ്കിലും ഇത്തിരി ജീവനുണ്ടെങ്കിൽ മകൾക്ക് എന്ത് സംഭവിച്ചെന്നറിയാതെ ഉറങ്ങുന്ന അമ്മ ഉറക്കം വിട്ട് എഴുന്നേൽക്കുമ്പോൾ കുഞ്ഞിനൊന്നും പറ്റിയില്ല എന്ന് പറയാലോ സർ. നോക്ക്, പരിസരം മുഴുവൻ തിരയണം. കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയണം സർ. എന്തോ അടി, നീ നാടകത്തിൽ അഭിനയിക്കുന്നു അല്ല? കൊറേ നേരമായല്ലോ തെക്ക് വടക്ക് നടക്കാൻ തുടങ്ങിയിട്ട്. നിന്നെ പോലെ തന്നെ അടി നിന്റെ ആൾക്കാരും. നന്ദി കേട്ടവരാ, വാക്ക് പാലിക്കാത്തവരാ. അതുകൊണ്ടേ വന്നിട്ട് വന്നെന്ന് പറഞ്ഞാ മതി. ഒരിക്കലും വാക്ക് തന്നിട്ട് ചേച്ചി തെറ്റിക്കാറില്ല. ഓ, എന്നിട്ട് ആ വാക്ക് പാലിക്കുന്ന പുണ്യവതി എവിടെ? രാവിലെ മുതൽ നീ ഇവിടെ ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുമല്ലേ, എന്നിട്ട് വന്നോ, വന്നോടി. ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടേക്ക് വരാൻ കൂടിപ്പോയ അരമണിക്കൂർ. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോട്ടെ, ഒരു മണിക്കൂർ. ഇതിപ്പോ ഉച്ചയൂണിനുള്ള സമയമാവാറായല്ലോടി. എന്താ സംഭവിച്ചെന്നറിയില്ല. ഹാ, നിന്റെ ആൾക്കാരൊക്കെ വരുന്ന വഴിക്കേ ഉടലോടെ സ്വർഗലോകത്തേക്ക് പോയി കാണും. ഹേടി, അവൾ ഇനി വരില്ല. പിന്നെ റോഡിൽ കൂടെ പോകുന്ന ആണുങ്ങളെ കാണാനും കയ്യും കാലും കാണിക്കാനും ആ നിന്റെ ഈ കാത്തിരിപ്പെങ്കിലേ വേഗം നിതങ്ങ് അവസാനിപ്പിച്ചേക്കണം. നിനക്കതൊരു രസമായിരിക്കും. എന്നാ കാണുന്നവർക്കേ അത് കുറച്ച് ശ്വാസം മുട്ടല്. എടി, നിന്റെ ചേച്ചിയുടെ കെട്ടിയവൻ വരണ്ടാന്ന് നീ വിളിച്ചു പറഞ്ഞായിരുന്നോ? എങ്കിലവൻ കാറ് തിരിച്ചു വിട്ടുകയാണ് നിന്റെ തറവാട്ടിലോട്ട്. അതുകൊണ്ട് വല്ലതും കഴിച്ചിട്ട് അകത്തെങ്ങാനും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. രാത്രിയിലാണെങ്കിൽ ഉറക്കോ ഇല്ലല്ലോ. ജനാലക്കരികിൽ നെഴല് വന്നൊന്ന് നോട്ടമാണല്ലോ. എന്താടി നിന്റെ മുഖത്ത് എന്താ അഴുക്ക് പറ്റിയോ? ഏ, പറയുന്നതൊക്കെ നീ അർഹിക്കുന്നത് മാത്ര. അതങ്ങ് കേട്ടാ മതി. പുച്ഛം വേണ്ട, അത് ഞാൻ ചെയ്തോളാം. പുച്ഛിച്ചോളാം നിന്നെ, അത് മതി കേട്ടോ. Thank you.
മോളെ രാവിലെ കുഞ്ഞിനെ കൊണ്ട് ഇവിടെ വരുമെന്ന് ബാലിച്ച് പറഞ്ഞിരുന്നു. എത്തിയിട്ടില്ല ഇതുവരെ. അവിടെ വന്നോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അയ്യോ ഇല്ല മോളെ, മുത്തച്ഛനും കാത്തിരിക്കുക, ചിലപ്പോ ഡിസ്ചാർജ് ആവാൻ വൈകി കാണും. വിളിച്ചിട്ട് ആരും എടുക്കുന്നുമില്ല. മോള് വിഷമിക്കാതെ, അവരങ്ങ് എത്തുവന്നേ. ആ പിന്നെ സുഖമാണോ മോളെ? ആ കുഴപ്പമില്ല മുത്തച്ഛ. അത് പോരാ, നന്നായി പോകുന്നു എന്ന് പറയണം. അത് കേൾക്കുന്നതാ മുത്തച്ഛന് സന്തോഷം. ആ പിന്നെ എന്നും ചേച്ചിയുടെ കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹിച്ചാ പോരാ, എത്രയും പെട്ടെന്ന് മോള് ഒരു കുഞ്ഞിനെ ഈ മുത്തച്ഛന്റെ മടിയിൽ വെച്ച് തരണം. എന്താ മോളെ? ശരി മുത്തച്ഛ, എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ വിളിച്ചു പറയണേ. ആ ശ്രീകാന്തും ഫോൺ എടുക്കുന്നില്ലല്ലോ. അവനെ വിളിക്കുമെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിന്നെ ശ്രദ്ധിച്ചോണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ആരെയും വിളിച്ചിട്ട് എടുക്കുന്നില്ല. അതുകൊണ്ട് അവനെ എടുക്കാൻ വരുമെന്ന് പറഞ്ഞായിരുന്നു. എടി, നിന്നെ എടുക്കാൻ വരുമെന്ന് പറഞ്ഞായിരുന്നോ? ഇത്തിരി സമയം കിട്ടിയാ ഉടനെ വിളിക്കണം. നോക്ക്, അവന്റെ ശബ്ദം കേൾക്കണം. എടാ, കാമുകനെ വിളിക്കായിരുന്നു. നീ ഇവിടെ ഉള്ളപ്പോഴും അവന്റെ ശബ്ദം കേൾക്കാനായി ഇവൾക്ക് കൊതി. കുറെ നേരമായി, എല്ലാവരും ട്രൈ ചെയ്യുവോ? മുത്തശ്ശനെ വിളിച്ചപ്പോ മുത്തശ്ശൻ വിവരം പോലും അറിഞ്ഞിട്ടില്ല. വിളിച്ചപ്പോ ആരും എടുക്കുന്നില്ലെന്ന് പറഞ്ഞത്. ആരും എടുക്കുന്നില്ല എന്ന് പറയുമ്പോ അതിനകത്ത് ഈ അഭിയും പെടുവല്ലോടി. പിന്നെ നീ എന്തിനാ അവനെ വിളിക്കുന്നത്? എന്തിനായിരിക്കും എടാ, ഇവള് വിളിച്ചാലേ അവൻ ചാടിപ്പിടിച്ചങ്ങ് എടുക്കും. അല്ലടി, ബാലേജി കുഞ്ഞിനെയും കൊണ്ട് ഇവിടേക്ക് വരാന്ന് പറഞ്ഞിരുന്നതാ. എന്നിട്ടും വരാതിരിക്കുമ്പോ, വിളിച്ചിട്ട് എടുക്കാതിരിക്കുമ്പോ എന്താ സംഭവിച്ചെന്നറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടാവില്ല? പിന്നെ ഭയങ്കര ആകാംക്ഷയായിരിക്കും. അല്ല, ഈ വരുന്നവരുടെ കൂട്ടത്തിലെ അഭിരാമനും ഉണ്ടാവോ? കാണും. അതാ ഇവള് രാവിലെ തന്നെ കുളിച്ച് മുഖത്ത് ക്രീം ഒക്കെ ഇട്ടിരിക്കുന്നത്. എന്നിട്ടും വരുന്നില്ല. അങ്ങനെ വരുമ്പോ കുത്തലുണ്ടാവും. എന്റെ താക്കീതും മറക്കും, വിളിക്കും. വിളിച്ചു പോടാ. എടി, ഇനി നിന്റെ മൊബൈല് അവര് വരുന്നതുവരെ എന്റെ കയ്യിലിരിക്കട്ടെ. നിന്റെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഒന്ന് കാണാതെ പഠിക്കാനാ. അല്ല, എനിക്കറിയാത്ത എന്തെങ്കിലും ഇതിനകത്തുണ്ടെങ്കിലോ? ഗണേശേട്ടാ, എന്തോ സംഭവിച്ചെന്ന് എന്റെ മനസ്സ് പറയുന്നു. സാരമില്ല, ഞാൻ വിളിക്കാം അഭിയേട്ടനെ. Thank you.
സാർ ഫോൺ അടിക്ക. ആരൊക്കെ വിളിക്കുകയാണ്? ഞാനിപ്പോ എന്ത് മറുപടിയാ പറയണ്ടേ? ഗണേശനാണ് സാർ. ബാല ഉൾപ്പെടെ എല്ലാവരും ഹോസ്പിറ്റലിലാണ്. പിന്നെ കുഞ്ഞിനെ കാണാനില്ല ഗണേശൻ. അപകടം നടന്ന സ്ഥലത്ത് തിരയാ നമ്മള് കുറെ നേരമായിട്ട്. കുഞ്ഞിനെ ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. ഞാനിപ്പോ ഗായത്രിയോട് എന്താ പറയേണ്ടത്? ഒരു ചെറിയ അപകടം ഉണ്ടായെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ശരി. ഇനി എവിടെ പോയി അന്വേഷിക്കണം? വിവരങ്ങൾ അറിയാൻ പലരും വിളിക്കുക. എന്താ ഇപ്പൊ അവരോടൊക്കെ പറയുക? ബാലയ്ക്കിപ്പോ ബോധം വീണ് കാണുമോ? എടോ, അപകടത്തിന്റെ ആഘാതം എത്രയാണെന്ന് പറഞ്ഞാലും അപകടത്തിൽപ്പെട്ടവര് അപ്രത്യക്ഷരാവില്ലല്ലോ. പിന്നെ എവിടെ എന്റെ കുഞ്ഞ്? നോക്കാവുന്നിടത്തല്ല നോക്കില്ല സാർ. പുഴയിലേക്കോ മറ്റോ വാഹനം മറിഞ്ഞിരുന്നെങ്കിൽ കിട്ടാൻ പ്രയാസമാണെന്ന് പറയാം. ഇവിടെ അതല്ലല്ലോ സംഭവിച്ചത്. പുഴ പോയിട്ട് ഒരു കുളം പോലുമില്ല, എന്നിട്ടും കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞാ എന്താ ഇപ്പൊ ചെയ്യാ? പുഴയിലേക്കോ മറ്റോ വാഹനം മറിഞ്ഞിരുന്നെങ്കിൽ കിട്ടാൻ പ്രയാസമാണെന്ന് പറയാം. ഇവിടെ അതല്ലല്ലോ സംഭവിച്ചത്. പുഴ പോയിട്ട് ഒരു കുളം പോലുമില്ല, എന്നിട്ടും കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞാ എന്താ ഇപ്പൊ ചെയ്യാ? ചന്ദ്ര, ഗായത്രി, നാദമുദച്ചൻ, അച്ഛനും അമ്മയും ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. കുഞ്ഞിനെ കാണാത്തൊരമ്മയും. ബാലയുടെ തൽക്കാലം ഒന്നും പറയരുതെന്ന ഡോക്ടറുടെ നിർദ്ദേശം. എങ്കിലും എത്ര നേരം ഇത് മൂടി വയ്ക്കാൻ പറ്റും? സമാധാനം പോയി. വിളിക്കുന്ന അമ്മയാ. ആരോടൊന്നും പറയാൻ പറ്റില്ല, കാരണം എല്ലാവരും കാത്തിരിക്കുന്നത് എന്റെ കുഞ്ഞിനെയാണ്. സാറും ഈ സമയത്ത് ഇങ്ങനെ ഇമോഷണൽ ആയല്ലോ സാർ. പിന്നെ ഞാൻ എന്ത് വേണോടോ? ഈ സമയത്ത് ഇമോഷണൽ ആവാത്ത ഒരു മനുഷ്യരാണോ സാർ? അത് ഇവിടുന്ന് എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. പോയാ 100 ചോദ്യങ്ങളാ കുഞ്ഞിനെ പറ്റി. എത്ര നേരം കള്ളങ്ങൾ പറയാൻ പറ്റും? 2-3 കുടുംബങ്ങളുടെ പ്രതീക്ഷ ഒറ്റയടിക്ക് പൊലിഞ്ഞു പോയത്. ഞാൻ അഭിരാം സാറിനെ വിളിക്കണോ? വേണ്ടേ. ഞാൻ വിളിച്ചു. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ശ്രീമാമ ഓടിച്ചിരുന്ന കാറ് മറ്റൊരു വാഹനത്തിൽ തട്ടി. കുഞ്ഞിന് ജീവനുണ്ടെങ്കിൽ ചിന്തിക്കാൻ കഴിയുന്ന വർഗമല്ലോ. അതുകൊണ്ട് പറയാൻ പറ്റില്ല സാർ. കുഞ്ഞ് സ്പോട്ടിൽ തീർന്നതാണ്. അമ്മായിയെ വേദനിപ്പിച്ച ഇതാ ഗണേഷ് മോനെ കുഴപ്പം.
കരയേണ്ടി വരും.